എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ ഡേ 4 ആണ് ഇന്ന്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് ഇന്ന്. നമ്മുടെ ഈ ഹോട്ടലിൽ നമ്മുടെ കാനി ഫാമിലി ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. 12 മണിയാകുമ്പോൾ നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, നല്ല ഡ്രസ്സ് ഇട്ടിട്ടോ. കാരണം നമുക്ക് ഇനി കുറച്ച് ഇൻഫിനിറ്റി പൂളിലൊക്കെ പോകണം, അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ ഇവിടുത്തെ ഈ ബീച്ച് സൈഡിലൊന്ന് ഇരിക്കണം. ഇവിടെ നമുക്ക് എപ്പോഴും ഇരിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ കോമൺ ആയിട്ടുള്ള ബീച്ചാണ്. ഇവരുടെ ബീച്ചിൽ നമുക്ക് വന്നിരിക്കാതൊന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ ഹോട്ടലിലുള്ളത് നമുക്കിനി പിന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആസ് യൂഷ്വൽ നമ്മൾ ഒരു ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കുറച്ച് സ്പൈസി പ്ലസ് ചീസി ഓംലേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വിത്ത് വെജിറ്റബിൾസ് ഉണ്ട്. പിന്നെ ഇത് ട്യൂണ എന്തോ ഒരു സംഭവമാണ്, മാൽഡീവിയൻ സ്പെഷ്യലാന്ന് പറഞ്ഞത്. പിന്നെ ബ്രൗൺ ബ്രെഡ് എടുത്തിട്ടുണ്ട്, പാൻ കേക്ക് ഉണ്ട്, മഫിൻ ഉണ്ട്, സോസേജ് ഉണ്ട്, പിന്നെ ബ്രെഡ് ബട്ടർ എടുത്തിട്ടുണ്ട്, കോഫി. ഇത്രയാണ്. ഇനിയുണ്ട് ഐറ്റംസ്, ഫ്രൂട്ട്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കഴിച്ച് കഴിഞ്ഞിട്ട് വിശപ്പുണ്ടെങ്കിൽ മാത്രം പോയി എടുക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഈ ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണിച്ച് തരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഇൻഫിനിറ്റി പൂളിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ രാത്രി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ ഫുൾ ടൈറ്റ്, അപ്പോൾ ഇടയിൽ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ഈ മോർണിംഗ് ടൈമിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ഇത് പോകുന്ന ദിവസം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊരു മെമ്മറി പോലെ ഇരിക്കുമല്ലോ. അപ്പോൾ ഇൻഫിനിറ്റി പൂളുമായി അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. അപ്പോൾ ദേ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു പോട്ടെ വാ. നമ്മുടെ ഈ ഒരു മാഫുഷി എന്ന് പറഞ്ഞ ഐലൻഡ് ഉണ്ടല്ലോ മാൽഡീവ്സിൽ, അതെന്ന് പറയുന്നത് 1 കിലോമീറ്ററേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. നമുക്ക് നടക്കുമ്പോൾ തോന്നും ഭയങ്കര വലിയ ഐലൻഡാന്ന് തോന്നും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം വന്നിരിക്കുക. ഇതിലേ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുംബൈയിലൊക്കെ ഒരു ധോബി ഹട്ടൊക്കെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചടുപ്പിച്ച് കാണാറില്ലേ, അതുപോലത്തെ ഒരു ഫീലാണ്. എന്നുവെച്ചാൽ നമ്മൾ കാണുമ്പോൾ ഭയങ്കര പോഷ് പോലെ തോന്നുന്ന സ്ഥലങ്ങൾ ബാക്കിൽ ഇങ്ങനെയാണ്. ഒരു 1 കിലോമീറ്ററിൻ്റെ പരത്തിയാണ് വെച്ചേക്കുവാണ് ഹോട്ടലുകളും വീടുകളും ഉണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് സ്കൂൾ വരെ ഉണ്ട്, അവിടെ ഒരു ടെർഫൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു 1 കിലോമീറ്ററിൽ ഇങ്ങനെ ടൈറ്റാക്കി വെച്ചൊക്കെയാണ്. നടക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ, പിന്നെ കുഞ്ഞു വണ്ടികൾ പോകാനുള്ളത്. ഇവിടെ കാറൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് റോഡിൻ്റെ ഒരുപാട് വീതി വയ്ക്കേണ്ട ആവശ്യമില്ല. ആ വീതി മൊത്തം നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒട്ടും സ്പേസ് വെറുതെ കളഞ്ഞിട്ടില്ല കേട്ടോ ആരും. അങ്ങനെ ഈ പൂൾ സൈഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ റൂം എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കണം. ലാസ്റ്റ് ആ ഫ്യൂ മിനിറ്റ്സ് ഉണ്ടല്ലോ, നമ്മൾ ആ കുറച്ച് നേരം നമ്മുടെ റൂമിൽ ആ ഒരു വ്യൂ എത്ര കണ്ടാലും മതി വരാത്ത ആ ഒരു വ്യൂ പോയി കാണാൻ വേണ്ടി നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. നമുക്ക് ആ ലാസ്റ്റ് മൊമെൻറ്റ്സൊക്കെ ഒന്ന് ഇതാവണ്ടല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനി കിട്ടില്ല ആ ഒരു വ്യൂ. അത്ര അടിപൊളി വ്യൂ ആണ്. ഞങ്ങൾ മെജോറിറ്റി കിട്ടുന്ന സമയമൊക്കെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അത്രയ്ക്ക് കിടില്ലാണ് അവിടുത്തെ ഒരു വ്യൂ വന്നിട്ട്. ഗായ്സ്, അപ്പോൾ ഇതേ 12 മണിയായി. നമ്മുടെ കാനി പാം ബീച്ച് ഹോട്ടലിൽ നിന്ന് നമുക്ക് ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. 4th ഡേ ആണ്. 12:00 ആകുമ്പോൾ നമുക്ക് ചെക്ക് ഔട്ട് ആണ് പറയുമ്പോൾ 12 ആയി. അപ്പോൾ നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റായി നിൽക്കാണ്. കുറച്ച് വിഷമമുണ്ട് കേട്ടോ, കാരണം ഇനി പോകുന്ന സ്ഥലത്ത് നമുക്ക് ഇങ്ങനത്തെ വ്യൂ ഒന്നും കിട്ടില്ല. ബീച്ച് ആക്സസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഈ ഒരു വ്യൂ കിട്ടില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ ഇൻഫിനിറ്റ് പൂള് അതൊക്കെ നന്നായിട്ട് മിസ് ചെയ്യും. അപ്പോൾ സങ്കടമുണ്ട്, വെച്ച് നല്ല സങ്കടമുണ്ട്. നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ താഴെ പോയിട്ട് റിസപ്ഷൻ ചെയ്ത് ഇത് സെറ്റ് ചെയ്തെല്ലാം ഇറങ്ങണം. അവർ നമ്മൾ ആ വണ്ടിയിൽ കയറ്റിയില്ലാട്ടോ. നമ്മുടെ ലഗേജ് മാത്രം കറക്റ്റായിട്ട് അവർ എത്തിച്ചു തരും. നമ്മുടെ ലഗേജ് അപ്പോൾ പോവാണ്, നമ്മളും അതിൻ്റെ പുറകെ പോവാണ്. ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളു, കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ അടുത്ത് നമ്മുടെ ഹോട്ടലിലേക്ക് അപ്പോൾ നമ്മൾ നടക്കുകയാണ്. അവിടെ ഈ വഴിയിൽ ഇങ്ങനെ സോനിയ ഷോപ്സും അതുപോലെ സ്ക്യൂബ ഡൈവിൻ്റെ സെൻറ്റർ അങ്ങനത്തെ കുറേ സെൻറ്റേഴ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. സൺറൈസ് ബീച്ച് ഹോട്ടലിലേക്ക് എത്തിയിട്ടാണ് നമ്മൾ. നമ്മുടെ ലഗേജ് ഇവിടെ ഓൾറെഡി എത്തി, കറക്റ്റ് തരല്ലേ വണ്ടിയിലാണ് നമ്മൾ കയറാം. അവർ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് വന്നിട്ടുണ്ട്, പിന്നെ ഒരു ഫേസ് വൈപ്പ് വന്നിട്ടുണ്ട്. വെക് വൈപ്പ്സ് ഇപ്പോൾ ടയേർഡായിട്ട് വരിക, വെയിലൊക്കെ കൊണ്ടുവരുമ്പോൾ ഒന്ന് തുടച്ച് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഫ്രിഡ്ജ് വെച്ച് പോലെ ഇരിക്കണ്ട്. അതിൻ്റെ റിഫ്രഷിങ് കേട്ടോ. കുറച്ച് വെയിൽ കൊണ്ടുവരികയും നല്ല അടിപൊളി വെയിലിവിടുത്തെ.
കുടിച്ച് ഈ ഒരു വൈബ്സ് നമ്മുടെ മുഖം തുടച്ചു കഴിയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഫ്രഷ് ആയൊരു ഫീൽ വരും കേട്ടോ. നല്ല ഇഷ്ടമായി നമുക്ക് അവിടെ തന്നോട്ടോ അതുപോലത്തെ. പക്ഷേ വൈബ്സ് ഒന്നും തന്നില്ല. ഇത് ചൂട് കൊണ്ട് വരുമ്പോൾ ഇത് തുടയ്ക്കുമ്പോൾ ഭയങ്കര ഒരു വെച്ചാൽ ആ ഒരു സണ്ണിൻ്റെ ആ ഒരു ഇത് കുറയണ പോലെ ഒരു ഫീൽ വരും. അപ്പോൾ ഇതേ നമ്മുടെ ചെക്കിൻ കഴിഞ്ഞു സൺറൈസ് ബീച്ച് ഹോട്ടലിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ലഞ്ചിന് പോകണം. ഇവിടുത്തെ നമ്മുടെ പാക്കേജ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഇത് മൂന്നും കൂടിയുള്ള ഇതാണ്. നമ്മൾ പേ ചെയ്തിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ലഞ്ച് ഇവിടെ ബുഫേ അല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ ബുഫേ ആണ്. ഈ ഒരു ലഞ്ച് തരാം അലക്കാട്ട് വഴി നമുക്ക് ഇഷ്ടമുള്ള ഓർഡർ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയാണ് ഫുഡ് കഴിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പോയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ ഇതേ നമ്മളിവിടെ എടുത്തിരിക്കുന്ന പാക്കേജ് നമുക്ക് ലഞ്ച് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് 2 days ഉള്ളൂ. അപ്പോൾ 2 lunch ഉണ്ട്. നമുക്ക് ഒന്നില്ലെങ്കിൽ ചെക്ക് ഔട്ട് ഡേറ്റിലെടുക്കാം, അല്ലെങ്കിൽ ചെക്ക് ഇൻ. അപ്പോൾ നമ്മൾ ചെക്ക് ഇനിലെടുത്ത് നല്ല വിശപ്പുണ്ടായിരുന്നു. അവർ നമുക്ക് മെനു തരും. അതിൻ്റെ അകത്ത് സൂപ്പ് ഉണ്ട്, സ്റ്റാർട്ടർ ഉണ്ട്, മെയിൻ കോഴ്സ് ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്, ജ്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. അവർ 45 minutes ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നത് കാരണം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത് ചെക്ക് ഇനൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ജ്യൂസ് തന്നു. നമ്മൾ 2 types ജ്യൂസ് പറഞ്ഞു, ഓറഞ്ച് ആൻഡ് പാഷൻ ഫ്രൂട്ട് പറഞ്ഞു, പിന്നെ സൂപ്പ് പറഞ്ഞു, തായ് ഫിഷ് സൂപ്പും അതുപോലെ വെജ് ക്ലിയർ സൂപ്പും. തായ് ഫിഷ് സൂപ്പ് ശരിക്കും നമ്മുടെ എന്താ പറയുക, ഈ കഞ്ഞിവെള്ളത്തിൽ മീൻകറിയില്ല, തലേദിവസത്തെ മീൻകറി ഒഴിച്ചു തരുന്ന പോലെ മീൻ പച്ചക്കിരിക്കുന്ന പോലെ എനിക്ക് അത്ര ഇഷ്ടമായില്ല. വെജ് ക്ലിയർ സൂപ്പ് നല്ലതായിരുന്നു, നല്ല അടിപൊളി സംഭവമായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. തായ് എനിക്ക് ഇഷ്ടമായില്ല. ഈ സ്പെഗറ്റി വിത്ത് ചിക്കൻ മെയിൻ കോഴ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടർ ഒന്നും വന്നിട്ടില്ല, നമ്മൾ ലേറ്റ് ആയിട്ട് വന്നതാണ്. അവർക്കൊന്നും പെട്ടെന്ന് അങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന കിട്ടുന്ന നമ്മൾ കഴിച്ച് പോകുമായിരുന്നു. ഇതെന്ന് പറയുന്നത് എന്തോ കാങ്കോങ് ബീഫ് വിത്ത് ഗാർലിക് റൈസ്. എനിക്ക് തോന്നുന്നു ചൈനീസ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ അത് നമ്മുടെ ആ ഒരു സോയ സോസിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂടുതലായിരുന്നു. നല്ലതായിരുന്നു, പക്ഷേ കുറേ കഴിക്കുമ്പോൾ നമുക്ക് മടുക്കും. ആ ഒരു ടേസ്റ്റ് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കില്ല, ഭയങ്കര കുത്തിൽ വരുന്നുണ്ടായിരുന്നു. റൈസ് നല്ലതായിരുന്നു. ഇത് നമ്മുടെ സ്റ്റാർട്ടറാണ് ശരിക്കും. ചിക്കൻ സ്പ്രിംഗ് റോളാണ്. നമ്മൾ 2 പറഞ്ഞു രണ്ടുപേർക്കും എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ചോദിച്ചാൽ ഓരോന്നും ഉണ്ടാവുള്ളൂ, പക്ഷേ കുറച്ച് കൂടുതലായിരുന്നു അത് കേട്ടോ. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്തെടുത്തു. പിന്നെ ഡെസേർട്ട് വന്നു നമ്മുടെ. അത് ഒരെണ്ണം എന്ന് പറയുന്നത് ബനാന സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പഴം ഉണ്ടല്ലോ അത് അടിച്ചു തരുന്നതാണ്. ഐസ്ക്രീമിൻ്റെ ഉള്ളിൽ പഴയിട്ട് അടിച്ചു തരും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സാധാ ഒരു ഫ്രൂട്ട് സാലഡാണ്. ഫുഡ് ഹെവി ആയിരുന്നു കേട്ടോ അവിടുത്തെ, ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. കാരണം ഒന്ന് ആ ചെക്കൗട്ടും ഓട്ടവും ബഹളൊക്കെ ആയിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുത്ത് നമുക്ക് ഈവനിങ് ഒരു ഫിഷിംഗ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് റെഡി ആവാം കേട്ടോ. നമ്മളിവിടെ കാനി ഫാമിൽ വന്നിരിക്കും കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മുടെ 2 ഹോട്ടലിൽ നിന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നമ്മൾ കാനി ഫാമിൽ നിന്ന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇതിലാണ് നമ്മുടെ പാക്കേജ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഒരു പാക്കേജ് വരുന്നത് വെച്ചാൽ ഫിഷിംഗ് ആണ്, നൈറ്റ് ഫിഷിംഗ് എന്നാണ് പറയുന്നത്. സൺസെറ്റും നൈറ്റ് ഫിഷിംഗ്. അത് കഴിഞ്ഞിട്ട് ബാർബിക്യൂ, ആ ഫിഷ് നമ്മൾ പിടിച്ച ഫിഷിനെ ബാർബിക്യൂ ചെയ്ത് തരുന്നൊക്കെ പറയണേ. അത് കണ്ടറിയാം, നമുക്ക് കിട്ടുമെന്ന് തന്നെ അറിയില്ല. അപ്പോൾ ഇന്ന് അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. 5:30 ഇവിടുന്ന് പുറപ്പെടുക എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അത് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മളിപ്പം ഭയങ്കര നേരത്തെ നമ്മൾ ഫോട്ടോ ഒക്കെ കുറച്ച് എടുക്കാമെന്നൊക്കെ വെച്ച് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര വെയിൽ, അതൊരു സൺസെറ്റ് ആയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുക. 5:30 ഒക്കെ ആകുമ്പോഴേക്കും ഇവിടുന്ന് പോകുന്നൊക്കെ പറയുന്നത് നോക്കാം. അപ്പോൾ ഇതേ നമ്മൾ നടക്കുകയാണ് നമ്മുടെ ബോട്ടിലേക്ക്. നമ്മുടെ ബോട്ടിൽ കുറച്ച് പേരുള്ള ഒരുപാട് പേരൊന്നും കേട്ടോ. വെയിൽ കുത്തി കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഫിഷിങ്ങിന് പോകാം. അപ്പോൾ ഇന്ന് സ്നോർക്കിളിംഗ് ഒന്നും ഇല്ലാത്ത കാരണം നമ്മൾ സാധാ ഫാൻസി ചപ്പലാണ് ഇട്ടിരുന്നത്. അപ്പോൾ അവരത് ഊരി ഒരു ബാസ്ക്കറ്റിലിടുകയാണ് സ്ലിപ്പ് ആവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാവരും കേറ്റാണ്. ഇതേ ഇപ്പം ഇത്തിരി വെയിലൊക്കെ ഉണ്ട് കേട്ടോ, സൺസെറ്റ് ആവാറായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് പോവാണ്. നമ്മൾ 3rd day ഇതുപോലത്തെ ഒരു ബോട്ടിൽ തന്നെയായിട്ട് പോയി, ഒരു സ്പീഡ് ബോട്ടിൽ തന്നെയാണ് പോയത്. ചെറിയൊരു ക്രൂസ് പോലത്തെ എന്ന് പറയാൻ കാണിച്ചായിരുന്നല്ലോ. ആ സെയിം ഇതിൽ തന്നെയാണ് നമ്മൾ ഇന്നും പോകുന്നത് ഫിഷിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ നമ്മൾ ഇവിടെ ഇരിക്കുക കേട്ടോ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരുന്നൊരു ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ഇതേ നൈസായിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇരുന്നത്. ഓൾറെഡി 3rd day നമ്മൾ ബാക്കിലല്ല ഇരുന്നത്. അപ്പോൾ ഇതേ ഇതുപോലെ ഫ്രണ്ടിൽ കയറിയിരിക്കുമ്പോൾ നല്ല വ്യൂ ആട്ടോ. അതിൻ്റെ ഒരു ഫ്രണ്ടിലിരിക്കുന്ന ഒരു ഫീലാണ് ശരിക്കും വരുന്നത്. അതും സൺസെറ്റും അവിടെ ഇരുന്ന് നല്ല കിഡുമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ മീൻ ടൈമിൽ ആൾ നമ്മുടെ ഫിഷിങ്ങിന് വേണ്ട സംഭവങ്ങൾ റെഡിയാക്കുകയാണ്. നമ്മുടെ ചൂണ്ടയിലകത്ത് ബെയ്റ്റൊക്കെ കൊളുത്തി സെറ്റാക്കുകയാണ്. ഇങ്ങനെ മീനിൻ്റെ പീസുകളുണ്ട് കേട്ടോ, അതാണ് ആൾ ഇതുപോലെ ചൂണ്ടയിൽ കൊളുത്തി എടുക്കുന്നത്. അതുപോലെ നമ്മുടെ സാധാരണ ചൂണ്ട ഇങ്ങനെ നീട്ടത്തിലല്ലേ, ഇതാകുമ്പോൾ പിടിക്കാൻ എളുപ്പത്തിന് ഇങ്ങനെ റിംഗ് പോലത്തെ ഒരു സംഭവത്തിലാണ് ചൂണ്ടയുടെ വള്ളി ഇങ്ങനെ ടങ്കീസിൽ ചൂണ്ട കൊളുത്ത് കെട്ടിയിട്ടിട്ട് അതിൻ്റെ അകത്ത് മീൻ ഇതുപോലത്തെ കുഞ്ഞു പീസുകൾ ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ റൗണ്ട് ചെയ്ത് ഓരോരുത്തർക്കുള്ളത് ആൾ സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഫിഷിങ്ങിന്. ആ സ്ഥലത്ത് എത്തുമ്പോഴേക്കും ഇത് റെഡിയാക്കി വെക്കുകയാണ്. ഇതേ അപ്പം ഇതേ ഞാനിരിക്കുന്നത് കണ്ടോ അവിടെ.
സൺസെറ്റ് മിസ് ചെയ്യാതിരിക്കാനാണോ എന്നറിയില്ല, നല്ല റോക്കറ്റ് പോണ പോലെ നമ്മുടെ സ്പീഡ് ബോട്ട് പോയിരുന്നു കേട്ടോ. ഭയങ്കര സ്പീഡും ഭയങ്കര ആട്ടവും ആയിരുന്നു. ബാക്കിലിരിക്കണൊക്കെ നനഞ്ഞു. ഞാൻ ഇപ്പം ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ ആ കാണുന്ന അമ്മമ്മയുടെ ഇതിൽ ഞാൻ ബാക്കിൽ പോയിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് വീഴാതിരിക്കാൻ വേണ്ടി സപ്പോർട്ടിന് കേട്ടോ. അപ്പോൾ ഈ സൺസെറ്റ് ആവാറായിട്ടോ, അപ്പോൾ അവരിങ്ങനെ ലൊക്കേഷൻ നോക്കുകയാണ് നമ്മുടെ ഫിഷിങ്ങിന് വേണ്ടിയിട്ട്. ആ ആളാട്ടോ മീൻ ഇതിനകത്ത് ഫിഷ് ചെയ്യുന്ന ആള്, ഈ ആള് ഇങ്ങനെ ലൊക്കേഷൻ നോക്കിയിട്ട് എവിടെയാണ് മീനുള്ളത് നോക്കിയിട്ട് ആങ്കർ ഇടാൻ വേണ്ടിയിട്ടാണ്. എവിടെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിർത്തിയിടണമല്ലോ ബോട്ട്. അതിന് വേണ്ടിയിട്ട് അവർ ആങ്കർ ഇട്ടു. അപ്പോൾ ഏകദേശം സൺസെറ്റ് ആയിട്ടോ ഇപ്പോൾ. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഇരുട്ടി ഇരുട്ടി തുടങ്ങും. അപ്പോൾ എല്ലാവർക്കും ഇതേ ഈ സംഭവം നമ്മുടെ ചൂണ്ടയും അതുപോലെ തന്നെ ബെയ്റ്റൊക്കെ ഇട്ടിട്ട് ഈ സംഭവം കൊടുക്കുകയാണ്. ആൾ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക കേട്ടോ, ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടേ, എവിടേക്ക് എറിയണ്ടേ, ഏത് ഡയറക്ഷനിൽ എറിയണ്ടേ, അങ്ങനെയൊക്കെ കേട്ടോ. നമുക്ക് എന്തായാലും ഈ സംഭവം യൂസ് ചെയ്യാൻ അറിയില്ല. ആൾ നല്ല അടിപൊളിയായിട്ട് അപ്പം തന്നെ എറിഞ്ഞു. നമ്മളോട് എറിയാൻ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇതെങ്ങനെ ചെയ്യേണ്ടേ എന്നൊക്കെ നോക്കി നിൽക്കുക കേട്ടോ. എല്ലാവർക്കും ഒരാൾക്കും വലിയ ഐഡിയ ഒന്നും കണ്ടില്ല. കാരണം ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഞാനും കാണുന്നത്. നമ്മുടെ നീട്ടത്തിലുള്ള ചൂണ്ടയൊക്കെ കണ്ടിട്ടുണ്ട്. ആള് അത് അപ്പം തന്നെ അങ്ങനെ എടുത്തിട്ടിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ദേ പിടിച്ച് തിരിച്ച് വലിക്കണം. അപ്പം നോക്കിയപ്പോൾ എന്താ ആൾക്ക് മീൻ കിട്ടിയെന്നാണ് പറയണേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കിട്ടി. നമ്മളിവിടെ എന്താണെന്ന് ഇതെങ്ങനെ എറിയണ്ടേ, ഇതെങ്ങനെ പിടിക്കണ്ടേന്ന് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴേക്കും ആൾക്കൊരു മീൻ പടേന്ന് പറഞ്ഞ് കിട്ടി കേട്ടോ. നല്ല വെറൈറ്റി ഫിഷായി കിട്ടണേന്നൊക്കെ പറഞ്ഞാൽ, രൂപ എന്ന് പറഞ്ഞ ഫിഷൊക്കെയാണ് പറയുന്നത്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അങ്ങനെയാണ് അതാണെന്നൊക്കെ ആൾ തള്ളുന്നുണ്ട്. നമുക്കറിയില്ല കേട്ടോ, കാരണം നമ്മളിത് ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് എനിക്ക് ഈ മീനിനെ കണ്ടിട്ട് ചെറിയൊരു കിളിമീൻ്റെ ഒരു ഇതൊക്കെ ആയിട്ടാണ് തോന്നിയത് കേട്ടോ. ആള് ഭയങ്കര സ്മാർട്ടായിട്ട് പടപടപടേന്ന് പറഞ്ഞിട്ട് മീനിനെ പിടിക്കുമായിരുന്നു. എന്തോ ഒരു ട്രിക്ക് ഉണ്ട്. കാരണം നമുക്ക് ഈ സംഭവം ആളിടുന്ന സ്ഥലത്ത് തന്നെ ഇട്ടിട്ട് നമുക്ക് കിട്ടണില്ല. ആള് സിമ്പിളായിട്ട് ഇടലും വലിക്കലും ഒരുമിച്ചാണ്. നമുക്കിത് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ എന്നിട്ടും നമ്മളിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇതുപോലെ തന്നെ ഓരോരുത്തരും ഓരോ സൈഡിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഫിഷ് ഈ ഒരു ഫിഷിങ്ങിൽ പോകുന്നതിൽ. ഇതേ അപ്പോൾ ഇതേ ഞാനും ഇടാൻ പോവാം കേട്ടോ. ഞാനിതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡായി. ഓ അപ്പം ഇനി എനിക്കും പറ്റുമായിരിക്കും. ആളുടെ ഏകദേശം അടുത്തൊക്കെ ആയിട്ട് പോയി നിന്നിട്ട് നമ്മൾ ഇട്ട് നോക്കുക കേട്ടോ. നമ്മുടെ ഭാഗ്യ പരീക്ഷണം നടത്തുകയാണ്. അറിയില്ലല്ലോ, ചിലപ്പോൾ ഇനി കിട്ടിയാലോ, ഇനി ബിരിയാണി കൊടുക്കണമെങ്കിലോ എന്ന് പറയണ പോലെ നമ്മളും ഇട്ട് നോക്കി നമ്മുടെ ഒരു കയ്യിൽ നിന്നൊരു സംഭവം. അപ്പോൾ ഒരാൾ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും എനിക്ക് കിട്ടുകയാണെങ്കിൽ രണ്ടുപേർക്ക് കിട്ടിയതുപോലെ തന്നെയാണല്ലോ. ബാർബിക്ക് എന്തായാലും രണ്ടുപേരും ഒരുമിച്ചല്ലേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അതേ എന്നിങ്ങനെ പ്രോത്സാഹിപ്പിച്ച് ഒരാൾ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സെയിം ടൈം ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ വേറെ കുറേ പേര് ഇരുന്നിട്ട് ഇടുന്നുണ്ട്. രണ്ട് സൈഡിലേക്കായിട്ടും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ആൾക്ക് രണ്ടാമത്തെ മീനും കിട്ടി. നമ്മളിപ്പോഴും കാറ്റുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഒന്നുപോലും കിട്ടാണ്ട്. ആള് ഭയങ്കര ഫുൾ മാജിക്കാണ്. നമുക്ക് ഒരു ഐഡിയയിൽ എന്താ നമ്മൾ ചെയ്യുന്നത് തന്നെ കേട്ടോ. നല്ല പരിപാടി ഒന്നുമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് ടാങ്കിൽ മീനെ പിടിച്ചിട്ട് പിടിക്കാൻ അത്ര എളുപ്പമൊന്നുമില്ല. കടലിൽ വന്നിട്ട് മീൻ പിടിക്കുന്നത് ആൾക്ക് കിട്ടണ്ടേ. എനിക്ക് തോന്നുന്നു ആരോ അടിക്കൂടെ പോയിട്ട് ആളെ ഇതിനകത്ത് കൊടുത്ത് കൊടുക്കും. നമുക്ക് കിട്ടുന്ന എനിക്ക് വലിയ പ്രതീക്ഷയില്ല. ഇന്ന് ഇത് കിട്ടിയിട്ട് വേണം ബാർബി കിട്ടില്ലെന്ന് പറയാം. മിക്കവാറും ആൾ പിടിക്കുന്ന സാധനം കൊണ്ട് നമ്മൾക്ക് ബാർബിക്ക് അടിക്കേണ്ട അവസ്ഥയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിങ്ങനെ തുറന്നിട്ട് ഇതെല്ലാം തിരിച്ച് ചുറ്റാറ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ 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 ചുറ്റിക്കൊണ്ടിരിക്കണം, എളുപ്പമല്ല കേട്ടോ. സൺസെറ്റ് നമ്മുടെ ഈ സൈഡിലാണ്. അപ്പോൾ സൺസെറ്റിൻ്റെ ഭാഗത്തേക്കായിരിക്കും കറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആയിരിക്കും ഫിഷുകൾ വരുന്നതാണ് ഈ എക്സ്പേർട്ട് പറഞ്ഞത്. അയാൾക്കിപ്പോൾ രണ്ട് ഫിഷ് ഇട്ടിട്ടാണ്. നമ്മൾ ആ കൂട്ടത്തിൽ ഒരാളും ഫിഷ് ഇട്ടിട്ടില്ല. ഇതൊന്നും അറിയാണ്ട് അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഫിഷുകളെ കുറേ പേരുണ്ട് അപ്പുറത്ത്. നമ്മൾ ഈ സൈഡിൽ ഇട്ട് പോലും കിട്ടില്ല. അപ്പോൾ കറണ്ടിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടാനാ അത് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് തെറ്റാണെന്ന് ഹെൻസ് റൂൾ ഈസ് റോങ് എന്ന് പറയാമല്ലോ നമുക്ക്. നോക്കാം അറിയാം, ആളെന്തോ വലിക്കാൻ നോക്കണ്ട് കേട്ടോ. അറിയില്ല നമ്മുടെ സാധനം എന്ന് പറയുമോ, നമ്മുടെ ഷിപ്പിൻ്റെ അടിയിൽ പോയിട്ട് ആ ആങ്കർ എന്താ പറയുക മോട്ടറിൻ്റെ ഉള്ളിൽ നടന്ന് കറങ്ങാം. അല്ലാണ്ട് ഒന്നും ഉണ്ടാവില്ല. മീൻ തുടർന്ന് പോലില്ല നമ്മുടെ തീറ്റ. ആ ബെയ്റ്റ് ഫുൾ ക്ലീൻ ആയിട്ടാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇതിന് മുമ്പ് പോയിട്ടുണ്ട്, നമ്മുടെ വരിക്കാശ്ശേരി മനയുടെ അടുത്തൊരു സ്ഥലത്ത് പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവിടെ നമുക്ക് എന്തായാലും കിട്ടുന്ന ഉറപ്പാണ്. കാരണം ടാങ്കിലല്ലേ പിടിച്ചിട്ട് ഇത്ര വലിയ വെള്ളമല്ലേ കേട്ടോ. നമ്മുടെ മീനിന് കുറേ ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി. നമ്മൾ പണി കുറവ് ഡയലോഗ് കൂടുതൽ കേട്ടോ. നമ്മളവിടെ സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞ് ചിരിച്ചടിച്ചൊക്കെ നിൽക്കുമ്പോഴേക്കും ആൾക്ക് വേണമല്ലോ. കാരണം ആൾക്കൊരു ടാർജറ്റ് ഉണ്ട്, 14 പേരുണ്ട്. ആ 14 പേർക്ക് ബാർബിക്കിനുള്ള ഫിഷ് റെഡിയാക്കണം. നമുക്കതൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ ഒരു എൻജോയ്മെൻറ്റ്. അപ്പോൾ ആളാ ടാർജറ്റ് വെച്ച് വലിച്ചതേ മൂന്നാമത്തെ മീൻ അങ്ങനെ വീണ്ടും കിട്ടിയിരിക്കുകയാണ്. നമ്മളിപ്പോഴും 0 കേട്ടോ, ആൾ 3. അപ്പോൾ അതേ സെയിം ഫിഷ് തന്നെയാണ് നമുക്ക് നേരത്തെ കിട്ടിയത് തന്നെയാണ്. അങ്ങനെ ആൾക്ക് മൂന്നാമതും കിട്ടി. രൂപ എന്നാണ് പറയുന്നത് കേട്ടോ. സെയിം നല്ല മുള്ളൊക്കെ ഉണ്ട്. ഒരാൾ പിടിക്കാൻ നോക്കിയിട്ട് ആളെ കൈ ചെറുതായിട്ടൊന്ന് പൊട്ടി. അപ്പോൾ ഈ ആൾ തന്നെ തിരിച്ച് അതിനകത്ത് കൊണ്ട് ഇട്ടു കേട്ടോ. ആൾക്ക് കിട്ടിയ മീനുകളാണ് ഇതുപോലെ മൂന്നെണ്ണം കിട്ടിയത്. ആൾക്ക് ഒരേ ഏകദേശം ഒരേ സൈസിൽ അതിൻ്റെ വായന കിട്ടിയത് കുഞ്ഞു മീനാട്ടുണ്ട് കേട്ടോ. ഇക്കിരി മീൻ ഇതാണ് നല്ല
ഭയങ്കര വിലയാന്ന് പറഞ്ഞേ, എത്രയോ പറഞ്ഞാള് എന്തോ രൂപാന്നെന്തോ പറഞ്ഞേ, ഭയങ്കര എക്സ്പെൻസീവ് ഫിഷ് ആണെന്ന് പറഞ്ഞു, എത്രയോ ഡോളേഴ്സ് ഒക്കെ ഉണ്ട്, ഭയങ്കര എക്സ്പെൻസീവ് ഒക്കെ പറഞ്ഞേ. നമുക്ക് പക്ഷെ ഇതൊന്നും കിട്ടിയിട്ടില്ല. അടുത്ത് ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അവരുടെ കൂടെ ബോട്ടിൽ വന്നേക്കുന്നത് വേറൊരാൾക്ക് എന്ന് പറയുക, വലിയൊരു മീൻ, ഇത്ര നേരം കിട്ടിയത് പോലത്തെ അല്ലാത്ത വലിയൊരു മീനെ കിട്ടിയിരിക്കണം. ഇതിൻ്റെ ഗുട്ടൻസ് ആട്ടോ നമുക്ക് പിടികിട്ടാത്തത്. ഇപ്പം ഗൈസ് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്, 8:10 ആയിട്ടോ നമ്മൾ തിരിച്ചെത്തി. ശരിക്കും 8 മണിയാകുമ്പോൾ തിരിച്ചെത്തുന്നൊക്കെ പറഞ്ഞാൽ 8:10 എന്ന് വെച്ചാൽ നമുക്ക് ഫിഷ് ടോട്ടൽ 9 കിട്ടിയിട്ടുള്ളൂ. നമ്മൾ 14 പേരുണ്ടായിരുന്നു. അപ്പോൾ ആളെ ഓരോരുത്തരോട് ചോദിക്കാം ഞങ്ങൾ ഫിഷ് കഴിക്കും ഇല്ലല്ലോ, എല്ലാവരും പറയാ നോൺ വെജ് ഞങ്ങളെല്ലാവരും നോൺ വെജാണ്. അപ്പോൾ ആൾ വെച്ച വെജിറ്റേറിയൻസ് ഉണ്ടെങ്കിൽ അത്രയും നമ്പർ കുറച്ചെടുത്താൽ മതിയല്ലോ, ഫിഷ് നമുക്ക് കുറവ് കിട്ടിയിട്ടുള്ളൂ. 14 പേര് വേണ്ട സ്ഥലത്ത് 9 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതേ നമ്മളോട് എന്നിട്ട് പറഞ്ഞാൽ 9:00 നമ്മൾ മുമ്പ് സ്റ്റേ ചെയ്തിരുന്ന കാനി പാമ്പിൽ റെസ്റ്റോറൻറ്റിൽ ചെല്ലാനെ പറഞ്ഞാൽ അവിടെ ഈ ഫിഷ് ബാർബിക്യു തരും, അതിൻ്റെ കൂടെ റൈസ് എന്ന സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിന്നർ ഓൾറെഡി നമ്മുടെ ഇപ്പോൾ സൺറൈസ് ബീച്ച് ഹോട്ടലുണ്ട്. അപ്പോൾ നമ്മളത് പോയി കഴിക്കും, കാരണം മറ്റേ ഫുഡ് അത്ര വലിയ ഹെവി ഒന്നും ആവണം നിർബന്ധമില്ല, കാരണം നമ്മുടെ മസാല ഒന്നും ഇവർക്ക് അറിയില്ലല്ലോ, സ്പൈസി ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ പോവാണ് തിരിച്ച് നമ്മുടെ സൺറൈസ് ബീച്ച് ഹോട്ടലിലേക്ക്. അത് കഴിഞ്ഞ് നമ്മൾ കാനിപ്പാമ്പിലേക്ക് പോവും 9 മണിയാകുമ്പോൾ. അപ്പോഴേക്കും നമ്മുടെ ഇവിടുത്തെ ഡിന്നർ ഏകദേശം ആവും. പിന്നെ പേടിയുണ്ടല്ലോ, നമുക്ക് വിശക്കുന്നുള്ളൊരു പേടി വേണ്ട. അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ സൺറൈസിൽ ഡിന്നറ് കയറിയിട്ട് അവിടെ നമ്മുടെ ഡിന്നറൊക്കെ റെഡി ആയിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടെ നമുക്ക് സ്പെഗട്ടി ഉണ്ടായിരുന്നു, അതുപോലെ പാസ്തി ഉണ്ടായിരുന്നു, പിന്നെ ഫിഷ് ബാർബിക്യൂ ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി കിട്ടുന്ന നേരം പിന്നെ അത് എടുത്തില്ല. പിന്നെ പാസ്ത, റൈസ്, റോട്ടി, ചിക്കൻ സൂപ്പ്, വെജിറ്റബിൾസ്, സാലഡ്സ്, അങ്ങനെ പലതും ഉണ്ടായിരുന്നു, ജ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ചെടുത്തുള്ളൂ കേട്ടോ. ഡിമ്മായിട്ട് കൊടുത്തേക്കാം, നമുക്ക് അധികം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്പ് ഒന്ന് കുടിച്ചു നോക്കാം, കുഴപ്പമില്ല, വലിയ ടേസ്റ്റൊന്നുമില്ല. ഇവിടെ ഫുഡ് ഫിനിഷ് ചെയ്യട്ടെ, ലൈറ്റിലാണ് കാണിക്കാൻ വലിയ രസം ഉണ്ടാവുകയാണ്. ഫുഡ് ഫിനിഷ് ചെയ്യട്ടെ, അത് കഴിഞ്ഞ് 9 നമ്മുടെ കാനിപ്പാമ്പിൽ പോകേണ്ടതാണ്, പക്ഷേ ഫിനിഷ് ചെയ്യട്ടെ, അത്ര ലേറ്റാണ്. നമ്മൾ കാനിപ്പാമ്പിലെത്തി, അവിടെ നമുക്ക് 2 ഫിഷ് ബാർബിക്യൂ കിട്ടി. അപ്പോൾ നമ്മുടെ ഫിഷ് ബാർബിക്യൂ ഡിന്നറാണ്. അപ്പോൾ അവരുടെ വക ഒരു ചെറിയ സൈഡായിട്ട് ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബോളിൽ റൈസ് ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു. അവിടെ ഡി ജെ ലൈവായിട്ട് നടക്കണ്ടായിരുന്നു, അതാണ് ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് കേട്ടോ. ഫിഷ് ബാർബിക്യൂ നല്ലതായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ റൈസൊന്നും കഴിച്ചില്ല, ബാർബിക്യൂ മാത്രമേ കഴിച്ചുള്ളൂ. ഇനി നമ്മൾ RT-PCR എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാസ്പോർട്ട് പിന്നെ പെർ ഹെഡ് $50 വെച്ച് കൊടുക്കുക കേട്ടോ. നാളെ നമുക്ക് എടുക്കണം, 48 hours മുമ്പുള്ളത്. ഹേ ഗായ്സ്, അപ്പോൾ ദേ നമ്മൾ നമ്മുടെ ഫിഷ് ബാർബിക്യൂ നമുക്ക് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെ കണ്ടല്ലോ RT-PCR ഇതിലേക്ക് പോയി. അവിടെ RT-PCR നമുക്ക് അങ്ങനെ ബുക്ക് ചെയ്യണം, അപ്പോൾ $100 കൊടുത്ത് ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് തിരിച്ച് പോരാനായിരുന്നു പ്ലാൻ. പ്രത്യേകിച്ച് നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല, നാളെ നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ന് 5th day ആണ്, വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലേ, ശരി, 5th ആണ്, നമ്മുടെ 4th day ആണ് അല്ലേ, ശരിക്കും ഇന്ന് 4th day. അപ്പോൾ വേറെ പരിപാടികളൊന്നും ഉണ്ടായില്ല. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ DJ. അപ്പോൾ ഞാൻ വിളിച്ചു, ഹേ DJ ഉണ്ടെങ്കിൽ ആദ്യം അങ്ങനെ വലിഞ്ഞു നിന്നു നമ്മൾ പോകണ്ട എന്നൊക്കെ വെച്ച്. പിന്നെ അങ്ങ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ആ ഒരു ചമ്മലൊക്കെ പോകുമല്ലോ. കളിച്ചു തുടങ്ങിയാൽ പിന്നെ നോൺ സ്റ്റോപ്പ് കളി, അതിൻ്റെ ലൈവ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരും അത് കണ്ടു നോക്കും കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റെപ്പ് ഇട്ടില്ല, സ്റ്റെപ്പ് കണ്ടില്ല, ഡാൻസ് ഇടായിരുന്നു എന്നൊക്കെ കഴിഞ്ഞ ലൈവിൽ ആരോ രണ്ടുപേരോട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ഷീണം മാറ്റി 11:30 അല്ലേ, 11:30 ആയപ്പോഴല്ലേ നമ്മൾ എത്തി തിരിച്ച്. 11:30 ആയപ്പോൾ നമ്മളെ റൂമിലേക്ക് തിരിച്ചു വന്നു നമ്മൾ. ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഉറങ്ങണം, നാളെ RT-PCR ഉണ്ട്. 8:30 നമുക്ക് കാനിപ്പാമ്പിലേക്ക് തിരിച്ച് ചെല്ലണം. അപ്പോൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ, സീ യു, ടേക്ക് കെയർ.